ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് ലോക്ക്ഡൌണിന് മുൻപ് 2019 ഷൂട്ട് ചെയ്തതാണ്. നമ്മൾ പോകുന്നത് ഫുട്ബോൾ പ്രേമികളുടെ എല്ലാം ഹരമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബിന്റെ സ്റ്റേഡിയം ടൂറിന് വേണ്ടിയിട്ടാണ്. ഈ സ്റ്റേഡിയം ഉള്ളത് UK മാഞ്ചസ്റ്ററിൽ ഓൾഡ് ട്രഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. നമുക്ക് കാർ പാർക്ക് ചെയ്തിട്ട് സ്റ്റേഡിയം ടൂറിനായിട്ട് പോവാം. ഇതാണ് നമ്മുടെ സ്റ്റേഡിയം ടൂറിനുള്ള ടിക്കറ്റ്. ഇതിന് ഒരാൾക്ക് 25 pounds. നമ്മുടെ മുമ്പിൽ കാണുന്ന സർ അലക്സ് ഫെർഗൂസൺ സ്റ്റാൻഡ് വഴിയാണ് സ്റ്റേഡിയം ടൂറിനായിട്ട് അകത്ത് പ്രവേശിക്കേണ്ടത്. സർ അലക്സ് ഫെർഗൂസനും സർ മാറ്റ് ബസ്ബിയുമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കോച്ചുകൾ. സർ അലക്സ് ഫെർഗൂസനാണ് ഏറ്റവും കൂടുതൽ കാലം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോച്ചായിട്ടിരുന്നിട്ടുള്ളത്, 1986 തൊട്ട് 2013 വരെ. നമുക്ക് സ്റ്റേഡിയം ടൂറിന് പോകുന്നതിന് മുമ്പ് ഈ സ്റ്റേഡിയത്തിന്റെ മെയിൻ എൻട്രൻസ് എവിടെയാന്ന് പോയി ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫ്രണ്ട് സൈഡ്. ഈ സ്റ്റേഡിയത്തിന് മുന്നിൽ രണ്ട് മെയിൻ സ്റ്റാച്യൂസ് ഉണ്ട്. ഒന്നാമത്തത് ഈ സ്റ്റേഡിയത്തോട് ചേർന്നിരിക്കുന്നത് സർ മാറ്റ് ബസ്ബി എന്ന് പറയുന്ന ഒരു ഫേമസ് കോച്ചിൻ്റെതാണ്. അദ്ദേഹം 1945 തൊട്ട് 69 വരെയും 70 തൊട്ട് 71 വരെയും കോച്ചായിട്ടിരുന്നിട്ടുണ്ട്. 1958 February 6 യൂറോപ്യൻ കപ്പ് മാച്ച് കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ടീം സഞ്ചരിച്ച എയർപ്ലെയിൻ ജർമ്മനിയിലെ മ്യൂണിക് എയർപോർട്ടിൽ വെച്ച് ടേക്ക് ഓഫിനിടയിൽ ക്രാഷായി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ടീം, സപ്പോർട്ടേഴ്സ്, പിന്നെ ജേർണലിസ്റ്റ് എന്നിവരടങ്ങുന്ന 44 പേരായിരുന്നു ആ പ്ലെയിനിൽ ഉണ്ടായിരുന്നത്. അതിൽ 23 പേർ അന്ന് മരിച്ചു. സർവൈവ് ചെയ്ത 21 പേരിൽ ഒരാളായിരുന്നു അന്ന് കോച്ചായിരുന്ന സർ മാറ്റ് ബസ്ബി. പിന്നീട് പുതിയൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ടീം ഫോം ചെയ്യുന്നതിന് അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. രണ്ടാമത്തെ സ്റ്റാച്യു സ്റ്റേഡിയത്തെ ഫേസ് ചെയ്ത് നിൽക്കുന്ന 3 സ്റ്റാച്യു ആണ്. ഇത് യുണൈറ്റഡ് ട്രിനിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ കാണുന്നത് യുണൈറ്റഡിന്റെ എക്കാലത്തെയും ഫേമസ് പ്ലെയേഴ്സായ ജോർജ് ബെസ്റ്റ്, ഡെനിസ് ലോ, സർ ബോബി ചാൾട്ടൺ എന്നിവരാണ്. ഇതിൽ സർ ബോബി ചാൾട്ടൺ 1958 പ്ലെയിൻ ക്രാഷിൽ സർവൈവ് ചെയ്തവരിൽ ഒരാളാണ്. ഇനി നമുക്ക് സർ അലക്സ് ഫെർഗൂസൺ സ്റ്റാൻഡ് വഴി സ്റ്റേഡിയം ടൂറിനായിട്ട് സ്റ്റേഡിയത്തിനകത്തേക്ക് പോകാം. നമ്മള് സ്റ്റേഡിയത്തിനകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിനെ മീറ്റ് ചെയ്ത് അവിടെ ടൂർ ഗൈഡ് ഉണ്ടാവും. ടൂർ ഗൈഡിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ ഈ സ്റ്റേഡിയം മുഴുവൻ കാണാൻ പോകുന്നത്. ഇതാണ് നമ്മൾ കാണുന്ന സ്റ്റേഡിയത്തിന്റെ ആദ്യത്തെ വ്യൂ. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ജൂണിലാണ്. അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് EPL സീസൺ കഴിഞ്ഞ ഉടനെ തന്നെയാണ്. സ്റ്റേഡിയത്തിന്റെ മാനേജ്മെന്റ് ഓരോ സീസൺ കഴിയുമ്പോഴും പിച്ചിലെ പുല്ല് മാറ്റി അടുത്ത സീസണിന് വേണ്ടിയിട്ട് പുതിയ പുല്ല് പിടിപ്പിച്ച് പിച്ച് പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ടാണ് ഈ പിച്ച് ഇപ്പം ഗ്രീനിഷ് അല്ലാതെ ഭയങ്കര ഡൾ ആയിട്ടിരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. സർ ബോബി ചാൾട്ടൺ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈ പേരിട്ടത്. ലാസ്റ്റ് EPL സീസണിൽ ഏറ്റവും ബെസ്റ്റ് പിച്ചിനുള്ള അവാർഡ് കിട്ടിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാണ്. 75,000 മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി. UKയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം, UKയുടെ നാഷണൽ സ്റ്റേഡിയം കൂടിയായ വെംബ്ലി സ്റ്റേഡിയമാണ്. 90,000 ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി. പക്ഷേ വെംബ്ലി സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മാത്രമല്ല മറ്റ് പല സ്പോർട്സ് ഈവൻസും നടത്തുന്നുണ്ട്. അതുകൊണ്ട് 75,000 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് UKയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ഗ്രൗണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ 4 സ്റ്റാൻഡാണുള്ളത്. അതിൽ ഒന്നാമത്തേത് സർ അലക്സ് ഫെർഗൂസൺ സ്റ്റാൻഡ്, അവിടെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. രണ്ടാമത്തേത് സ്റ്റെഡ്ഫോർഡ് എൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ സ്റ്റാൻഡാണ് സ്റ്റെഡ്ഫോർഡ് എൻഡ്. അതിന് ആ പേര് വരാൻ കാരണം ആ സ്റ്റാൻഡിൻ്റെ ഡയറക്ഷനിൽ 1 mile പോയാൽ മാഞ്ചസ്റ്ററിലെ സ്റ്റെഡ്ഫോർഡ് എന്ന ഒരു ടൗൺ ആണ്. മൂന്നാമത്തേത് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന സർ ബോബി ചാൾട്ടൺ സ്റ്റാൻഡാണ്. സർ ബോബി ചാൾട്ടൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്ലെയറാണ്.
മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ഏറ്റവും ചെറിയ സ്റ്റാൻഡാണ് ഈ സർ ബോബി ചാൾട്ടൺ സ്റ്റാൻഡ്. പക്ഷേ അത് ഏറ്റവും ഫേമസും ഏറ്റവും ഇമ്പോർട്ടൻറ്റുമാണ്. കാരണം അവിടെയാണ് പ്ലേയേഴ്സ് ഡഗ് ഔട്ട്, ഹോം ടീമിൻ്റെയും എവേ ടീമിൻ്റെയും ഡഗ് ഔട്ട് അവിടെയാണ്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ കാണുന്ന ആൾക്കാർ നിൽക്കുന്ന സ്ഥലമാണ് പ്ലേയേഴ്സ് ഡഗ് ഔട്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് VIP ലോഞ്ച്, അതിൻ്റെ മുകളിലായിട്ടാണ് പ്രസ് ആൻഡ് മീഡിയ ഇരിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് സർ ബോബി ചാൾട്ടൺ സ്റ്റാൻഡ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താഴെ റെക്ടാംഗിൾ ഷേപ്പിൽ കാണുന്ന ഭാഗമാണ് മെയിൻ TV ഗ്യാൻട്രി. നമ്മൾ TVയിൽ കാണുന്ന കളിയുടെ മെയിൻ വിഷ്വൽസ് എല്ലാം വരുന്നത് അവിടെ ഇരിക്കുന്ന ക്യാമറയിൽ കൂടിയാണ്. ഈ ടൂറിൻ്റെ ഭാഗമായിട്ട് VIP ലോഞ്ചിലും പ്ലേയേഴ്സ് ഡഗ് ഔട്ടിലും നമ്മൾ പോകുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അഡിഡാസ് എന്ന് എഴുതിയിരിക്കുന്നതാണ് നാലാമത്തെ സ്റ്റാൻഡ്. സ്കോർ ബോർഡ് എൻഡ് എന്നാണ് ആ സ്റ്റാൻഡ് അറിയപ്പെടുന്നത്. പണ്ട് മാനുവൽ സ്കോർ ബോർഡ് ഉണ്ടായിരുന്ന കാലത്ത് അത് സ്ഥിതി ചെയ്തിരുന്നത് ഈ സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്റ്റാൻഡിന് ആ പേര് വരാൻ കാരണം. ഇപ്പോൾ മാനുവൽ സ്കോർ ബോർഡ് അവിടെയില്ല, പക്ഷേ അതിന് പകരം ഒരു ഇലക്ട്രോണിക് ഡിസ്പ്ലേ ആണ്. ഈ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഇലക്ട്രോണിക് ഡിസ്പ്ലേ. സബ്സ്റ്റിറ്റ്യൂഷൻ അനൗൺസ്മെന്റ് പോലുള്ള മെയിൻ അനൗൺസ്മെന്റ് എല്ലാം ആ ഡിസ്പ്ലേ വഴിയാണ് കാണിക്കുന്നത്. അഡിഡാസ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മെയിൻ സ്പോൺസർ. അതുകൊണ്ടാണ് സ്റ്റേഡിയത്തിനകത്ത് എല്ലായിടത്തും അഡിഡാസ് ലോഗോ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് സ്കോർ ബോർഡ് എൻഡിലേക്കാണ്. പോകുന്ന വഴിക്ക് സർ അലക്സ് ഫെർഗൂസന്റെ കീഴിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേടിയിട്ടുള്ള ട്രോഫികളുടെ ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം. മുൻപ് പറഞ്ഞതുപോലെ തന്നെ സർ അലക്സ് ഫെർഗൂസൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കോച്ചുകളിൽ ഒരാളാണ്. നമ്മളിപ്പോൾ ഉള്ളത് സ്കോർ ബോർഡ് എൻഡ് സ്റ്റാൻഡിന്റെ ഒരു ഭാഗത്താണ്. നമ്മൾ നേരത്തെ ഇരുന്ന സർ അലക്സ് ഫെർഗൂസൺ സ്റ്റാൻഡാണ് ആ ദൂരെ കാണുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം. ആ സ്റ്റാൻഡിൻ്റെ ലെറ്റർ S എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തായിരുന്നു നമ്മൾ നേരത്തെ ഇരുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്റ്റേഡിയത്തിൻ്റെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന രണ്ട് ചെയർ വീതം സ്പേസ് ഇട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വീൽ ചെയർ ആക്സസിന് വേണ്ടിയിട്ടാണ്. വീൽ ചെയറിൽ വരുന്നവർക്ക് ആണ് ആ സ്പേസ്, കൂടെ വരുന്ന കെയറർക്കാണ് ആ സീറ്റ് വെച്ചിരിക്കുന്നത്. മൊത്തം 150 സീറ്റാണ് ഇപ്പോൾ വീൽ ചെയറിൽ വരുന്നവർക്കുള്ളത്. സ്റ്റെഡ്ഫോർഡ് എൻ്റെ സ്റ്റാൻഡിൽ 150 സീറ്റും കൂടി ആഡ് ചെയ്ത് അത് 300 തീരുമാനിച്ചിരിക്കുകയാണ്. ഏകദേശം 1000 സീറ്റ് എടുത്തു മാറ്റിയിട്ടാണ് 150 വീൽ ചെയർ ആക്സസ് സീറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് കാണുന്നത് ബ്ലൈൻഡ് ആയ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം ഹെഡ്സെറ്റും മറ്റ് സൗകര്യങ്ങളും ഇവരൊരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റാൻഡിൻ്റെ മുകളിൽ കാണുന്ന ഗ്ലാസ് ഇട്ട ക്യാബിനാണ് മെയിൻ സെക്യൂരിറ്റി സ്റ്റാൻഡ്. ഈ സ്റ്റേഡിയം മുഴുവൻ പവർഫുൾ ക്യാമറ വെച്ച് എപ്പോഴും കവർ ചെയ്തുകൊണ്ടിരിക്കും. അത് മോണിറ്റർ ചെയ്യുന്നത് ഈ സെക്യൂരിറ്റി സ്റ്റാൻഡിൽ നിന്നാണ്. കളി കാണാൻ വന്നിരിക്കുന്ന ഓരോ ആൾക്കാരുടെയും ചലനങ്ങൾ നിരീക്ഷിക്കാൻ ഭാഗത്തിൽ ഏകദേശം 27,000 ക്യാമറകളാണ് സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് സ്റ്റേഡിയം മുഴുവൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മീഡിയ റൂമിലേക്കാണ്. ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രസ് റൂം. ഇവിടെ വെച്ചാണ് പോസ്റ്റ് മാച്ച് ബ്രീഫിംഗുകൾ നടക്കാറ്. ആദ്യം എവേ ടീമിന്റെ കോച്ചും അതിനുശേഷം ഹോം ടീമിന്റെ കോച്ചുമാണ് ബ്രീഫിംഗ് നടത്തുന്നത്. ഇവിടെ വെച്ചായിരുന്നു നേരത്തെ പ്ലേയേഴ്സ് സൈനിങ് നടത്തിയിരുന്നത്. ഇപ്പോൾ അത് ഇവിടെ വെച്ച് നടക്കാറില്ല. മാഞ്ചസ്റ്റർ തന്നെയുള്ള കാരിംഗ്ടൺ എന്ന സ്ഥലത്തുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ട്രെയിനിങ് അക്കാദമിയിൽ വെച്ചാണ് ഇപ്പോൾ പ്ലേയേഴ്സ് സൈനിങ് നടത്തുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഡയറക്ടേഴ്സ് VIP ലോഞ്ചിലേക്കാണ്. ഇതാണ് ഡയറക്ടേഴ്സ് VIP ലോഞ്ച്. ഈ ഏരിയ യുണൈറ്റഡ് ഡയറക്ടേഴ്സിനും അവരുടെ ഇൻവൈറ്റഡ് ഗസ്റ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ഈ ഡയറക്ടേഴ്സ് ബോക്സ് വഴിയാണ് ഡയറക്ടേഴ്സും അവരുടെ ഗസ്റ്റും മാച്ച് കാണാൻ സ്റ്റേഡിയത്തിനകത്ത് പ്രവേശിക്കുന്നത്. ഇതാണ് ഡയറക്ടേഴ്സിന്റെയും അവരുടെ VIP ഗസ്റ്റിന്റെയും സീറ്റിംഗ് ഏരിയ. ഇനി നമ്മൾ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡ്രസ്സിംഗ് റൂമിലേക്കാണ്. ഈ
ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ഹോം ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂം. ഇതുപോലെ എവേ ടീമിനും വേറെ ഡ്രസ്സിംഗ് റൂമുണ്ട്. പ്ലേയേഴ്സ് ഉപയോഗിക്കുന്ന ഷർട്ടുകളുടെ റെപ്ലിക്കയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഗോൾ കീപ്പർ ഡിഹയുടെ ടീഷർട്ട് ചാമ്പ്യൻസ് ലീഗ് മാച്ചിന് ഡിഹെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പ്ലേയേഴ്സിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സർ അലക്സ് ഫെർഗൂസന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം ഗോൾ കീപ്പർ, പിന്നെ ഡിഫൻഡേഴ്സ്, പിന്നെ മിഡ്ഫീൽഡേഴ്സ്, അവസാനം ഫോർവേഡ്സ് എന്ന ഓർഡറിലാണ് ഇത്. കോച്ചിന് ഓരോ ഗ്രൂപ്പിനോടും ടാക്ടിക്സ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഇതുപോലെ ഒരു അറേഞ്ച്മെൻറ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് ടാക്ടിക്സ് ബോർഡ്. പ്ലേയേഴ്സ് പൊസിഷൻ പോലുള്ള ടാക്ടിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹാഫ് ടൈമിലും ടാക്ടിക്സ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മൾ പോകുന്നത് പ്ലേയേഴ്സ് ടഗ് ഔട്ടിലേക്കാണ്. ഇതാണ് പ്ലേയേഴ്സ് ടഗ് ഔട്ടിലേക്കുള്ള പഴയ ടണൽ. വേൾഡ് വാർ ടുവിന്റെ സമയത്ത് മാഞ്ചസ്റ്റർ സ്റ്റേഡിയം മുഴുവൻ ബോംബിംഗിൽ തകർന്നു പോയിരുന്നു. അന്ന് ആകെ ബാക്കി വന്നത് ഈ ടണലും ഇതിന് ചുറ്റുമുള്ള കുറച്ച് ഭാഗം മാത്രമായിരുന്നു. പിന്നീട് ഈ ഭാഗം അതുപോലെ തന്നെ വെച്ചാണ് സ്റ്റേഡിയം റീബിൽഡ് ചെയ്തത്. 1993 വരെ പ്ലേയേഴ്സ് സ്റ്റേഡിയത്തിലേക്ക് കളിക്ക് വേണ്ടി വന്നത് ഈ ടണൽ വഴിയായിരുന്നു. ഇപ്പോൾ പുതിയ ടണലാണ് ഉപയോഗിക്കുന്നത്. അറ്റകുറ്റപ്പണിക്കായി പുതിയ ടണൽ അടച്ചിട്ടിരിക്കുന്നതിനാൽ ഈ ടൂറിൻ്റെ ഭാഗമായി നമ്മൾ അവിടെ പോകുന്നില്ല. ഇതാണ് വിസിറ്റിംഗ് ടീമിൻ്റെ ഡഗ് ഔട്ട്. ഇത് ഹോം ടീമിൻ്റെയും 1991 സർ അലക്സ് ഫെർഗൂസനാണ് ഇങ്ങനെയൊരു ഡഗ് ഔട്ട് ഡിസൈൻ സജസ്റ്റ് ചെയ്തത്. ഇത് ഗ്രൗണ്ടിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങി റേസ് ചെയ്തിരിക്കുന്ന ഡഗ് ഔട്ടാണ്. നോർമൽ ബസ് ഷെൽട്ടർ ടൈപ്പ് ഡഗ് ഔട്ട് ഡിസൈനിൽ നിന്ന് മാറി ഇങ്ങനെയൊരു ഡിസൈൻ സജസ്റ്റ് ചെയ്തതിന് കാരണം മുഴുവൻ കളിയും മുകളിൽ നിന്ന് കണ്ട് കളിയുടെ പാറ്റേൺ റീഡ് ചെയ്ത് ടാക്ടിക്സ് മെനയാനാണ്. താഴെയിരുന്നാൽ പൂർണ്ണമായി കളിയുടെ പാറ്റേൺ റീഡ് ചെയ്യാൻ പറ്റാത്തതിനാലാണ് സർ അലക്സ് ഫെർഗൂസൺ ഇത് സജസ്റ്റ് ചെയ്തത്. മാത്രവുമല്ല, ബസ് ഷെൽട്ടർ ടൈപ്പ് ഡഗ് ഔട്ട് പുറകിലിരിക്കുന്ന ഓഡിയൻസിന്റെ വ്യൂ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ലോഗോ. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന്, ലോഗോയുടെ മുകളിൽ കാണുന്ന ഷിപ്പിന്റെ ചിത്രം. അത് സൂചിപ്പിക്കുന്നത് മാഞ്ചസ്റ്റർ ഷിപ്പ് കനാലാണ്. അതിന് കാരണം മാഞ്ചസ്റ്റർ ഷിപ്പ് കനാൽ മാഞ്ചസ്റ്ററിന് ചരിത്രപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. രണ്ടാമത്തേത് റെഡ് ഡെവിൾസിൻ്റെ ചിത്രം. മാഞ്ചസ്റ്ററിൽ തന്നെയുള്ള സാൽഫോർഡ് റഗ്ബി ക്ലബിൻ്റെ നിക്നെയിം ആയിരുന്നു റെഡ് ഡെവിൾസ്. സർ മാറ്റ് ബസ്ബിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പേര് കേൾക്കുമ്പോൾ എതിരാളികളിൽ ഭയം തോന്നണം എന്ന ചിന്തയിൽ നിന്നാണ് റെഡ് ഡെവിൾസ് എന്ന നിക്നെയിമും ലോഗോയും ഉരുത്തിരിഞ്ഞത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പിച്ചിന് വളരെ അടുത്താണ്. ഇതിനപ്പുറത്തേക്ക് പോകുവാനോ പിച്ചിൽ തൊടുവാനോ നമുക്ക് അനുവാദമില്ല. ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഗാർലിക്കിൻ്റെ മണം അനുഭവപ്പെടുന്നുണ്ട്. അതിന് കാരണം പിച്ച് പ്രിപ്പയർ ചെയ്യുന്ന സമയമായതുകൊണ്ട് ഗാർലിക്കും വെള്ളവും ചേർത്ത മിശ്രിതം പിച്ചിൽ സ്പ്രേ ചെയ്തിട്ടുണ്ട്. പിച്ചിലെ ഗ്രാസിനെ പാരസൈറ്റ്സിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റേഡിയം ടൂർ ഏകദേശം തീരാറായി. ഇനി നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ പുറത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മെഗാ സ്റ്റോർ കാണാം. അവിടെ നിന്ന് നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബ്രാൻഡഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്.
ഇതോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്റ്റേഡിയം ടൂർ ഇവിടെ പൂർണ്ണമാവുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്റ്റേഡിയത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. ഇനിയൊരു വീഡിയോയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മ്യൂസിയം ടൂറുമായി വരാം.